പ്രേമുള്ള സുഹൃത്തെ, ഫ്രീഡം കുടുംബത്തിൻ്റെ ഈ വെർച്വൽ കൂട്ടായ്മയിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഒരുമിച്ചായിരിക്കാൻ തീരുമാനിക്കുകയും ഈ സമയത്ത് ഈ പ്രോഗ്രാമിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ തകവണ്ണം താങ്കൾ ബന്ധപ്പെടുകയും ചെയ്യുന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി കേട്ടു. ധ്യാനദീപ്തി എന്ന ഈ പ്രോഗ്രാമിനകത്തുകൂടി നമ്മൾ ദൈവവചനം ഒരുമിച്ച് ധ്യാനിക്കുവാൻ ഇടവരും. എന്നാൽ ഇന്നത് ചെയ്യുന്നതിന് മുമ്പ് ഒരു പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുവാൻ അല്പസമയമെടുക്കേണ്ടതിന് താല്പര്യപ്പെടുകയാണ്. ഫസ്റ്റ്ലി ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു എ ടൈം ഓഫ് വർഷിപ്പ്. ഒരിടവും കാണുന്നില്ലേ എന്റെ കീഴേവൻ സാഗര ജലം മാത്രം.
നിറയും കാണുന്നില്ലേ, തളരുന്നു തളരുന്നു ചിറകുകളും എന്റെ കൂടെ പറന്നൊരയും ഇരിക്കുവാൻ ഇരിക്കുവാൻ ഒരിടവും കാണുന്നില്ലേ, എന്റെ കീഴേ വൻ സാഗര ജലം മാത്രം ഇരിക്കുവാൻ ഒരിടവും കാണുന്നില്ലേ, എന്റെ കീഴേ വൻ സാഗര ജലം മാത്രം തളരുന്നു തളരുന്നു ചിറകുകളും എന്റെ കൂടെ പറന്നൊരയും കാണുന്നില്ലേ, തളരുന്നു തളരുന്നു ചിറകുകളും എന്റെ കൂടെ പറന്നൊരയും ആരോ പകരും നല്ല പുതുശക്തി എന്റെ വിശ്വാസ ചിറകുകളിൽ, എന്റെ യേശു പകരും നല്ല പുതുശക്തി എന്റെ വിശ്വാസ ചിറകുകളിൽ, വാഗ്ദത്ത വചനമം തൂവലുകൾ ഒന്നിനോടൊന്നു ചെന്നു പണിതിടട്ടെ, വാഗ്ദത്ത വചനമം തൂവലുകൾ ഒന്നിനോടൊന്നു ചെന്നു പണിതിടട്ടെ, ഒരിടവും വേണ്ടിരിക്കിനി എന്റെ കീഴേ വൻ ശാശ്വത ഭുജങ്ങളുണ്ട്, ഇരിക്കുവാൻ ഒരിടവും വേണ്ടിരിക്കിനി എന്റെ കീഴേ വൻ ശാശ്വത ഭുജങ്ങളുണ്ട്, തളരില്ല തളരില്ല ചിറകുകളും എന്റെ കൂടെ പറക്കുവാൻ എന്റെ യേശുവുണ്ട്, തളരില്ല തളരില്ല ചിറകുകളും എന്റെ കൂടെ പറക്കുവാൻ എന്റെ യേശുവുണ്ട്, ഇരിക്കുവാൻ ഒരിടവും വേണ്ടിരിക്കിനി എന്റെ കീഴേ വൻ ശാശ്വത വിശ്വാസത്തോടെ, ഇരിക്കുവാൻ ഒരിടവും വേണ്ടിരിക്കിനി എന്റെ കീഴേ വൻ ശാശ്വത ഭുജങ്ങളുണ്ട്, തളരില്ല തളരില്ല ചിറകുകളും എന്റെ കൂടെ പറക്കുവാൻ എന്റെ യേശുവുണ്ട്, തളരില്ല തളരില്ല ചിറകുകളും എന്റെ കൂടെ പറക്കുവാൻ എന്റെ പകരും നല്ല പുതുശക്തി എന്റെ വിശ്വാസ ചിറകുകളിൽ, എന്റെ യേശു പകരും നല്ല പുതുശക്തി എന്റെ വിശ്വാസ ചിറകുകളിൽ, വാഗ്ദത്ത വചനം തൂവലുകൾ ഒന്നിനോടൊന്നു ചെന്നു ശക്തിയോടെ, വാഗ്ദത്ത വചനം തൂവലുകൾ ഒന്നിനോടൊന്നു ചെന്നു പണിതിടട്ടെ, എന്നെ സ്വീകരിപ്പാൻ താതന്മാരുകരയിൽ വരുമേ, തിരുക്കരം നീട്ടി എന്നെ സ്വീകരിപ്പാൻ താതന്മാരുകരയിൽ വരുമേ, അവിടെ ഞാൻ ചെന്നു ചേരുവോളം പറന്നിടുമാത്മാവിൻ പുതുബലത്താൽ, അവിടെ ഞാൻ ചെന്നു ചേരുവോളം പറന്നിടുമാത്മാവിൻ പുതുബലത്താൽ, എന്റെ വിശ്വാസ ചിറകുകളിൽ, എന്റെ യേശു പകരും നല്ല പുതുശക്തി എന്റെ വിശ്വാസ ചിറകുകളിൽ, കാത്തത്ത വചനം തൂവലുകൾ ഒന്നിനോടൊന്നു ചെന്നു ശക്തിയോടെ, വാഗ്ദത്ത വചനം തൂവലുകൾ ശക്തിയോടെ ഒന്നിനോടൊന്നു ചെന്നു സുഹൃത്തെ. ഗാന ശുശ്രൂഷ താങ്കൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ ചാനലിൽ നല്ല ആത്മീക കീർത്തനങ്ങൾ, നല്ല ദൈവവചന ധ്യാനങ്ങൾ, ഇതൊക്കെ ആഴ്ചവട്ടത്തിൽ പല ആവർത്തി നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇടദിവസങ്ങളിൽ ചാനൽ സന്ദർശിക്കുവാൻ നിങ്ങൾ മറക്കരുത്, മടിക്കരുത്. ഇതുവരെ ഈ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ അത് ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കാണുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉതകിയെങ്കിൽ ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, ഇതൊക്കെ ഞങ്ങൾ ആവശ്യപ്പെടട്ടെ. ഞങ്ങൾക്ക് നിങ്ങളത് തരുന്നത് വളരെ സഹായകരമായിരിക്കും. പ്ലീസ് ഡു ലൈക്ക് ആൻഡ് കമൻറ്റ് കേട്ടോ. നിശ്ചയമായും അത് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാനിടയാകട്ടെ. മുമ്പോട്ടുള്ള നേരം ദൈവവചന ധ്യാനത്തിൻ്റെ സമയമാണ്. ലെറ്റ്സ് പ്രേയർഫുള്ളി ഗോ ഇൻ ടു ദാറ്റ്. അല്പനേരം ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കുവാനാണ് ഇനി നമ്മൾ താല്പര്യപ്പെടുന്നത്. എന്താ ഇന്നത്തെ ചിന്താവിഷയം? ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ തന്നിരിക്കുന്നത് വിശ്വാസം എന്ന് പറയുന്ന ഒരു പദമാണ്. എന്താ അത്? വിശ്വാസികൾക്കുള്ള ഒരു സവിശേഷതയാണ് അല്ലേ? ശരിക്കും അങ്ങനെയാണ് എങ്കിലും ഞാനൊരു സത്യം പറയട്ടെ, വിശ്വാസം എന്താണെന്ന് വിശ്വാസി എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ചിലരോട് ചോദിക്കുവാൻ തക്കണം ഇടയായാൽ ആ പദത്തെ നിർവചിക്കുവാൻ തക്കണം ഇവർ ചക്രശ്വാസം വലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അവർക്കറിയത്തില്ല എന്തു പറയണം. എന്നാൽ
ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കാണുവാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നിർവചിക്കാൻ നമ്മൾ ബന്ധപ്പെടാതിരിക്കേണ്ടതിനാണ് സ്വർഗത്തിലെ ദൈവം തൻ്റെ മാറ്റമില്ലാത്ത വചനത്തിനകത്ത് ഈ പദത്തെ നിർവചിക്കുവാൻ തക്കവണ്ണം ഇടയായിരിക്കുന്നത്. എവിടെയാണ് നിർവചനം? ബൈബിൾ തുറന്നു കഴിഞ്ഞാൽ എബ്രായർ എഴുതിയ ലേഖനത്തിൻ്റെ 11:1 ഈ ഡെഫിനിഷൻ കാണുവാൻ കഴിയും. അവിടെ എഴുതിയിരിക്കുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു എന്ന്. നമ്മളിത് ഗ്രഹിക്കുവാൻ തക്കുന്ന വേണ്ടിയാണ് കേട്ടോ. വിശ്വാസം എന്താണ്? ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, 2, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഇതാണ് എന്ന് ദൈവം നമ്മളോട് അറിയിക്കുകയാണ്. ഇപ്പൊ രണ്ട് പദപ്രയോഗങ്ങൾ ഇതിനകത്ത് കണ്ടു അല്ലേ. ഒന്ന് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? ഈ പദപ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയാം. നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കണമെന്നിരിക്കട്ടെ. കടക്കാരൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങൾക്ക് എന്ത് തരാൻ തോന്നുന്നോ താ എന്നാണോ പറയുന്നത്? അല്ല. അവിടെ പോകുന്നതിന് മുമ്പ് തന്നെ എന്തു വേണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് നമ്മൾ പ്രാപിക്കുവാൻ തക്കണം ഇടയാകും. ഉദാഹരണം, ഒരു വാഹനം വാങ്ങിക്കാൻ നമ്മൾ തീരുമാനിക്കുകയാണെന്നിരിക്കട്ടെ. കടക്കാരനോട് ചെന്ന് എന്തെങ്കിലും ഒരു വാഹനം എന്താ എന്നല്ല പറയുന്നത്. 2-വീലർ വേണോ 4-വീലർ വേണോ നമ്മൾ തീരുമാനിക്കും. ഏത് ബ്രാൻഡ് വേണം, ഏത് വിലയാണെങ്കിൽ വാങ്ങിക്കാം, ഏത് കളറായിരിക്കണം, അതിന് പവർ സ്റ്റിയറിംഗ് വേണോ വേണ്ടയോ, പവർ വിൻഡോസ് ആയിരിക്കണമോ അല്ലയോ, പെട്രോൾ ആയിരിക്കണോ ഡീസൽ ആയിരിക്കണോ എല്ലാം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി ഇതിന്മേൽ ഒരു തീരുമാനമെടുക്കുവാൻ തക്കണം ഇടയാകും. എന്ന് പറഞ്ഞാൽ ചെന്ന് അത് വാങ്ങും മുമ്പ്, ബൈബിൾ ഭാഷയിൽ പറയട്ടെ പ്രാപിക്കും മുമ്പ്, എന്തു പ്രാപിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളത്തിൽ നമുക്ക് ഉണ്ടായിരിക്കുക. ഇതിനെയാണ് ബൈബിൾ ആശിക്കുന്നത് സംബന്ധിച്ചുള്ള ഉറപ്പ്, ആശിക്കുന്നതിൻ്റെ ഉറപ്പ് എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. രണ്ടാമത്തെ പദപ്രയോഗം ശ്രദ്ധിച്ചു, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയാകുന്നു. ഇതും എന്താണെന്ന് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകും കേട്ടോ. കാണാത്ത കാര്യം എന്താണ്? ഇന്ന് നമ്മുടെ നൗ ദ പ്രസൻറ്റ്, ഈ വർത്തമാനകാലത്തിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ ആശിക്കുന്ന ചിലത് കാണുവാൻ കഴിയുന്നില്ലായിരിക്കാം, കയ്യിൽ പ്രാപിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷേ ഉള്ളം കൊണ്ട് നമുക്കൊരു ഉറപ്പുണ്ട്. ദൈവസന്നിധിയിൽ കാത്തിരുന്നാൽ, പ്രാർത്ഥനയോടെ ആയിരുന്നാൽ, ദൈവം ചെയ്യണമെന്ന് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ദൈവം നിശ്ചയമായി ഇത് തരും, അത് കണ്ണിന് കാണുവാൻ കയ്യിൽ പ്രാപിക്കുവാൻ എനിക്ക് കഴിയും, ഇത് നിശ്ചയമായി എൻ്റെ ഉള്ളത്തിൽ ഉണ്ട്. ഇതാണ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറയുന്നത്. അപ്പോൾ ആശിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാടും അത് ദൈവം എനിക്ക് നൽകും എന്ന ഒരു ഉറപ്പും ചേരുമ്പോഴാണ് ശരിക്കും വിശ്വാസം ആയിത്തീരുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം ഈ വാക്യത്തിലൂടെ നമ്മളോട് അറിയുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വിശ്വാസം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ 1-2 വാക്യങ്ങളിലേ കൂടി നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ആഗ്രഹിക്കുക കേട്ടോ. 1, എബ്രായ ലേഖനം 11 തന്നെ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിക്കണം. വചനം പറയുകയാണ്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നത് അല്ല. പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ? ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഉള്ളിൽ വിശ്വാസം വേണം, അല്ലാതെ ഒക്കത്തില്ല. ഒരു വാക്യം കൂടി ശ്രദ്ധിച്ചേ, മർക്കോസ് സുവിശേഷം 11 അതിൻ്റെ 24-ാം വാക്യമാണ്. വേദപുസ്തകം പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിച്ചതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും. യേശുവിനെ ഉദ്ധരിച്ചു കൊണ്ടാണ് മർക്കോസ് ഇത് എഴുതുന്നത് കേട്ടു. പറയുന്നതിന് താല്പര്യം മനസ്സിലായോ? നമുക്ക് ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥന കഴിപ്പാൻ ഇടവരുമ്പോൾ പ്രാർത്ഥിക്കുന്നത് കിട്ടുമോ എന്ന സംശയമല്ല നമുക്ക് ഉണ്ടാകേണ്ടത്, പ്രാർത്ഥനയിൽ യാചിച്ചതൊക്കെ ലഭിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുവാൻ ഇടയാകണം. എങ്കിൽ അത് നമുക്കുണ്ടാകും എന്ന് യേശു വാഗ്ദാനം ചെയ്യുകയാണ്. ഏതൊരു നാണയത്തിലും രണ്ട് വശങ്ങളുണ്ട് അല്ലേ. പറയുന്നൊരു താല്പര്യം എന്താണ്? എന്നാൽ നിങ്ങൾക്കത് കിട്ടും, വിശ്വസിച്ചാൽ കിട്ടും. അതിൻ്റെ മറുഭാഗം എന്താണ്? വിശ്വസിച്ചില്ലെങ്കിൽ അത് പ്രാപ്യമാവുകയില്ല, നമുക്കതുണ്ടാകുകയില്ല എന്ന് യേശു വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഈ വാക്യങ്ങൾ നമ്മളോട് പറയുന്നത് എന്താണ്? എബ്രായർ 11:6 പറഞ്ഞു, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വിശ്വാസം വേണം. ഇതാ മർക്കോസ് 11:24 നമ്മളോട് വ്യക്തമാക്കുകയാണ്, യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനും വിശ്വാസം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഒരു വാക്യം കൂടി ശ്രദ്ധിച്ചാട്ടെ, മർക്കോസ് എഴുതിയ സുവിശേഷം 16:17 വാക്യമാണ്. വേദപുസ്തകം പറയാം, 17-18 വായിച്ചു കേൾപ്പിക്കാം കേട്ടോ. വേദപുസ്തകം പറയുകയാണ്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും.
എന്നിട്ട് പറയുന്നു, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചടക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇതാരാ പറയുന്നത്? യേശു. ആരെക്കുറിച്ചാണ്? വിശ്വസിക്കുന്നവരെ കുറിച്ച്. പറയുന്നതിൻ്റെ അർത്ഥം, യഥാർത്ഥമായി ദൈവത്തിന് നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയേണ്ടതിന് നിന്നിൽ അനിവാര്യമായിരിക്കുന്ന ഒരു സവിശേഷതയാണ് ഉള്ളിൽ വിശ്വാസം ഉണ്ടാകുക എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി ലിസ്റ്റ് പറയട്ടെ. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വിശ്വാസം വേണം, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ വിശ്വാസം വേണം, ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ നിന്നിൽ വിശ്വാസം വേണം. തീർന്നില്ല. മർക്കോസ് സുവിശേഷം 16:16 വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. സ്നാനം നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുള്ളൊരു പദമായിരിക്കും കേട്ടോ. എന്താ ജലത്തിൽ മുങ്ങി കർത്താവിനെ സാക്ഷീകരിക്കുന്ന ഒരു അനുഭവമാണെന്ന് പലരും പറയും. ചിലർ പക്ഷേ ഞാൻ പറയട്ടെ, ഈ വെള്ളത്തിൽ മുങ്ങുന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ വേദപുസ്തകം പറയുന്നത് വെള്ളത്തിൽ ചുമ്മാ മുങ്ങിപ്പൊങ്ങിയാൽ കുളിച്ചു കയറിയതുപോലെയുള്ളൂ. അത് ആത്മീകമായി നമുക്ക് ഗുണം ചെയ്യണമെങ്കിൽ പഴയ പാപിയായ മനുഷ്യനെ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തോട് ചേർത്ത് കൊന്ന് കുഴിച്ചുമൂടി ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തോട് ഏകീഭവിച്ച് നമ്മൾ പുതിയ മനുഷ്യനായി പുറത്തു വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനു മുമ്പ് ഒരു വിശ്വാസം ആവശ്യമാണ്. മനസ്സിലായി? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യത സ്വർഗത്തിൽ കർത്താവിനോട് ചേർന്ന് ആകാനുള്ള വഴി നമുക്ക് തുറന്നു കിട്ടും. വിശ്വസിക്കാത്തവൻ എന്തു പറ്റും? പിന്നെ സ്നാനപ്പെട്ടിട്ടും കാര്യമില്ല. വിശ്വസിക്കാത്തവൻ എന്തു പറ്റും? അവൻ നിശ്ചയമായി ശിക്ഷാവിധിയിൽ അകപ്പെടും. എന്ന് പറഞ്ഞാൽ നിത്യനരകത്തിന് നമ്മുടെ നിത്യത ചിലവഴിക്കുവാൻ ഇടവരും അല്ലേ? അപ്പോൾ അർത്ഥം എന്താണ്? ശരിക്കും ഈ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നിത്യതയിൽ നമുക്കൊരു സുരക്ഷിതത്വം ഉണ്ടാവൂ. നിത്യത നിത്യനായ ദൈവത്തോട് ചേർന്നാണെന്ന് നമുക്ക് ഉറപ്പുണ്ടാകുവാൻ ഇടവരും. അപ്പോൾ ഇത്തരത്തിൽ വാക്യങ്ങൾ നമ്മൾ പഠിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ നമുക്ക് മനസ്സിലാകും, നമ്മുടെ ഉള്ളത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് അനിവാര്യമായിരിക്കുന്ന ഒരു സംഗതിയാണ്, അതിപ്രധാനമായ ഒരു കാര്യമാണ് എന്നൊക്കെ അല്ലേ? അപ്പോൾ ഒരു ചോദ്യം കൂടി ഇവിടെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. ശരിക്കും ദൈവത്തിൻ്റെ പ്രസാദത്തിന് കാരണമാകുന്ന, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന, യഥാർത്ഥത്തിൽ നിത്യ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മളെ വിടുവിച്ചെടുക്കുവാൻ കഴിയുന്ന, യഥാർത്ഥമായി ദൈവത്തിന് നമ്മളെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയേണ്ടതിന് ഉതകുന്ന ഈ വിശ്വാസം നമ്മളിലുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയുവാൻ തക്കവണ്ണം ഇടയാകും? ഹൗ കൻ വി റിയലി നോ ദാറ്റ്? അകത്തുള്ള ഈ കാര്യം യഥാർത്ഥത്തിൽ പുറമേ നിന്ന് നോക്കിയാൽ നമുക്ക് അറിയുവാൻ മനസ്സിലാക്കുവാൻ കഴിയുമോ? ഇത് നമ്മളെ ചിന്തിക്കേണ്ടത് ആവശ്യമാകും കേട്ടോ. എന്തിനാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്? ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു ചക്കയാണെന്ന് ഇരിക്കട്ടെ കേട്ടോ, അത് പഴുത്തോന്ന് വേണമെങ്കിൽ നമുക്ക് കുത്തി നോക്കാം അല്ലേ? പക്ഷേ ഈ വിശ്വാസം അന്തരംഗത്തിൽ ഹൃദയത്തിൽ ഇരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ എങ്ങനെ കുത്തി നോക്കാൻ പറ്റുമോ? ഒക്കത്തില്ല അല്ലേ? അതിന് ബാഹ്യമായ എന്തെങ്കിലും അടയാളങ്ങളുണ്ടെങ്കിൽ മാത്രമേ അകത്ത് ഈ കാര്യമുണ്ടോ ഇല്ലയോ എന്ന് അറിയുവാനൊക്കത്തുള്ളൂ. അപ്പം അങ്ങനെ അടയാളങ്ങളുണ്ടോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നോക്കുക, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതാ ഒന്നാമത്തെ കാര്യം, എബ്രായലേഖനം 11:6 നമ്മൾ വായിച്ച് തുടങ്ങുവാൻ തക്കണമിടയായി അല്ലേ? അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, യഥാർത്ഥത്തിൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുക ഇല്ല എന്ന്. തുടർന്ന് പക്ഷേ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുന്നവൻ ഒന്ന് ദൈവമുണ്ട് എന്നും, രണ്ട് തന്നെ അന്വേഷിക്കുന്നവർക്ക് ഈ ദൈവം പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണെന്നും വിശ്വസിക്കേണ്ടതാകുന്നു. കാര്യം മനസ്സിലായ? ദൈവത്തോട് അടുക്കുവാൻ ഒരുവൻ ഇടവന്നാൽ അവനിൽ വിശ്വാസം വേണം കേട്ടോ. ഹലലുയ. നേരത്തെ പറഞ്ഞ ലിസ്റ്റിനോട് ഞാൻ ഇതുകൂടി ചേർക്കട്ടെ. ഹലലുയ. ദൈവത്തോട് അടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും വിശ്വാസം വേണം. പക്ഷേ അടുക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്താ വിശ്വസിക്കേണ്ടത്? ഒന്ന് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം അല്ലേ? രണ്ട് ദൈവത്തിൻ്റെ തിരുമുഖം അന്വേഷിക്കുന്നവന് പ്രതിഫലം കിട്ടുമെന്നും വിശ്വസിക്കണം. ദൈവം പ്രതിഫലം നൽകുന്നവനാണെന്ന് വിശ്വസിക്കണം. ഈ രണ്ട് വിശ്വാസം ശരിക്കും ഒരുവൻ്റെ ഉള്ളിലുണ്ട് എങ്കിൽ അതിൻ്റെ ബാഹ്യമായ അടയാളം എന്തായിരിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അങ്ങനെയുള്ള വ്യക്തികൾ നിശ്ചയമായും അവരുടെ ജീവിതത്തിൻ്റെ ഹലമിക്കവാറും എല്ലാ തുറകളെയും ദൈവം തൊടേണ്ടതിന്, അനുഗ്രഹിക്കേണ്ടതിന്, ആവശ്യമാകുന്ന വിടുതലുകൾ പകരേണ്ടതിന്, ദൈവിക കരുതൽ വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നവരായിരിക്കും കേട്ടോ. ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? യഥാർത്ഥമായി നമ്മൾ കുറേ വാചകങ്ങൾ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ
ആ പ്രാർത്ഥിക്കുന്ന വാചകങ്ങൾ ഇങ്ങനെ നേരെ ചെന്ന് തട്ടയിൽ തട്ടി തിരിച്ചു വരുമെന്നാണ് നമ്മുടെ ചിന്തയെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ മെനക്കെടുമോ? ഇല്ല അല്ലേ? ഹല്ലേലൂയ. പക്ഷേ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയോട് ചോദിച്ചാൽ അവൻ്റെ ഉള്ളിലെ വിശ്വാസം എന്താണ്? ഒന്ന്, അവൻ പറയും, എൻ്റെ പ്രാർത്ഥന തട്ടേ തട്ടി തിരിച്ചു വരത്തില്ല, ആകാശമണ്ഡലങ്ങൾക്കപ്പുറം സ്വർഗോന്നതങ്ങളിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ട്, ഗോഡ് ഈസ് ദെയർ, അവൻ പറയുവാൻ തക്കവിടെയാവും. രണ്ട്, അവൻ വ്യക്തമാകും, ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥനയിൽ ഈ ദൈവത്തിൻ്റെ തിരുമുഖം അന്വേഷിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായി ഈ ദൈവം എനിക്ക് പ്രതിഫലം നൽകിത്തരുവാൻ ഇടയാകും. എബ്രായർ 11:6 പറയുന്ന ഇതേ കാര്യങ്ങളാണ് അല്ലേ? ദൈവമുണ്ട്, ദൈവത്തെ അന്വേഷിച്ചാൽ പ്രതിഫലം കിട്ടും. ഈ വിശ്വാസമുള്ളവനാണ് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ചോദ്യം, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? യഥാർത്ഥമായി അകത്ത് വിശ്വാസമുണ്ട് എന്ന് നീ അവകാശപ്പെടുന്നു, അതിൻ്റെ ബാഹ്യമായ അടയാളം എന്നോണം നിന്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനാ ജീവിതം അലിഞ്ഞു ചേർന്നിട്ടുണ്ടോ? നീ നിന്നോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. ഇല്ലാഞ്ഞാൽ ഞാൻ പറയട്ടെ, പ്രശ്നം പ്രാർത്ഥനയില്ല എന്നുള്ളതല്ല, അകത്ത് വിശ്വാസമില്ല എന്നുള്ളതാണ്. അതിനെ ഒന്ന് ചോദന ചെയ്ത് തിരുത്തലെടുക്കാൻ ആവശ്യമുള്ളിടത്ത് തിരുത്തലെടുക്കണം കേട്ടോ. രണ്ടാമത്തെ ഒരു കാര്യം പറയട്ടെ, മത്തായിയുടെ സുവിശേഷം 12:34, ലൂക്കോസ് എഴുതിയ സുവിശേഷം 6:45. ഈ വാക്യങ്ങളെല്ലാം യേശുവിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്, ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ് പ്രസ്താവിക്കുന്നത്. അർത്ഥം, യഥാർത്ഥത്തിൽ ഹൃദയത്തിനകത്ത് എന്തുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ ഹൃദയത്തിൻ്റെ സ്കാനൊന്നും എടുക്കേണ്ടെന്ന് ആവശ്യമില്ല കേട്ടോ. ഒരാളുടെ വായ് തുറന്നുള്ള വർത്തമാനത്തെ കുറച്ച് നേരം ശ്രദ്ധിച്ചാൽ മതി. ചിലർ അവരുടെ വായ് കൊണ്ട് ദുഷ്ടത സംസാരിക്കുവാൻ തക്കവണ്ണമിടയാവും. അവരുടെ ഹൃദയത്തിൽ എന്താണ്? കർത്താവ് വ്യക്തമാക്കുകയാണ്, അത് നിറച്ചും ദുഷ്ടതയാണ്. ചിലർ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കും, സ്നേഹം അവരുടെ വാക്കുകളിൽ ഉതിർന്ന് വരുന്നത് കാണുവാൻ. അവരുടെ ഉള്ളിൽ എന്താണ്? സ്നേഹമുണ്ട്. ചിലർ കേട്ടോ ഭയങ്കര നെഗറ്റീവാണ്, ഒന്നിനെക്കുറിച്ചും ഒരു നല്ല കാര്യം അവർക്ക് കാണുവാൻ കഴിയത്തില്ല, ഇത് നടക്കുമെന്ന് അവർ പറയത്തില്ല, നടക്കത്തില്ല, ഓ പറ്റത്തില്ല, ഒക്കത്തില്ല, ഇങ്ങനത്തെ വർത്തമാനം അവരുടെ വായിലിരിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് അകത്തു വിശ്വാസമാണെന്ന് കർത്താവ് ഒരിക്കലും സമ്മതിക്കത്തില്ല. പക്ഷേ ചില ആളുകളുണ്ട്, മുമ്പിൽ അസാധ്യങ്ങൾ കാണുമ്പോഴും അവർ നാവെടുത്ത് ഈ ഒരു അസാധ്യത്തെക്കുറിച്ചായിരിക്കത്തില്ല പ്രസ്താവിക്കുന്നത്. അവർ പറയും, മനുഷ്യൻ അസാധ്യമാണ്, പക്ഷേ ദൈവത്തിന് സകലതും സാധ്യം. അവർ പറയും, വിശ്വസിക്കുന്നവന് സകലതും സാധ്യമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം പറയുവാൻ എന്തൊക്കെ വേണ്ടിയാവും. അവിധത്തിൽ സംസാരിക്കുന്നവൻ്റെ ഉള്ളിൽ എന്തുണ്ട്? വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഹൃദയത്തിനകത്ത് നിറഞ്ഞ് കവിയുന്നതുകൊണ്ടാണ് ഇവിധത്തിൽ അവർ നാവുകൊണ്ട് സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയാവുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം. വാട്ട് ഇസ് യുവർ കോൺവെർസേഷൻ ലൈക്ക്? താങ്കളുടെ സംസാരം ശ്രദ്ധിച്ചാൽ ഉള്ളിൽ വിശ്വാസമുള്ളതായിട്ടാണോ വെളിപ്പെടുന്നത്, അതോ പാപം, ദുശ്ചിന്ത, മറ്റെന്തെങ്കിലും ദുഷ്ടത, ഇതൊക്കെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നതായി തോന്നുവാൻ ഇടയാകുമോ? ആവശ്യമാകുന്ന തിരുത്തലുകൾ ഏറ്റെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഹല്ലേലൂയ. മൂന്നാമതൊരു കാര്യം പറയട്ടെ, യഥാർത്ഥത്തിൽ ഒരുവൻ പ്രാർത്ഥിക്കുമ്പോൾ യാചിച്ചതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നവൻ ആണ് എങ്കിൽ, ഞാൻ ഇങ്ങനെ പറയാം, അത് കണ്ണിൽ കാണുവാൻ കയ്യിൽ പ്രാപിക്കുവാൻ അവൻ കാത്തിരിക്കുകയില്ല. പ്രാർത്ഥിച്ച് ആമേൻ പറയുമ്പോൾ മുതൽക്ക് തന്നെ അവൻ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങും. നോട്ട് ആഫ്റ്റർ ഹി റിസീവ്സ് കേട്ടോ, ബട്ട് ഇൻ അഡ്വാൻസ്, ബിക്കോസ് ഹി ബിലീവ്സ് ഹി റിസീവ്സ്. മനസ്സിലായോ? അവൻ പ്രാപിക്കും മുമ്പ് തന്നെ ദൈവത്തെ സ്തോത്രം ചെയ്യും, കാരണം അവൻ ഉറപ്പുണ്ട്, അവൻ വിശ്വസിക്കുന്നു, ഞാൻ ചോദിച്ച കാര്യം എൻ്റെ ദൈവം എനിക്ക് നൽകിത്തരുമെന്ന്. ഈ അഡ്വാൻസ് പ്രൈസ്, മുൻപേ കൂട്ടിയുള്ള സ്തോത്രം പറച്ചിൽ, അത് നിന്റെ ജീവിതത്തിലുണ്ടോ? യഥാർത്ഥമായി ഞാൻ ഇങ്ങനെ പറയാം, ബൈബിളിൽ ഒരു ചരിത്രമുണ്ട്, യെരിഹോ കോട്ടമതിലിൻ്റെ അടുക്കൽ നിൽക്കുന്ന യോശുവയും സംഘത്തെയും കുറിച്ച്. യോശുവയുടെ പുസ്തകം 6 ഇത് കാണുവാൻ കഴിയും അല്ലേ? കർത്താവ് പറഞ്ഞു, 6 ഇതിന് ചുറ്റും ഓരോ വട്ടം എല്ലാതും ചേർന്ന് നടക്കുവാനിടയാണ്, മൗനം പാലിച്ച്. 7 എന്താ ചെയ്യണത്? കോട്ടയ്ക്ക് ചുറ്റും നടന്ന് ഹല്ലേലൂയ 7 തീർത്ത് ആർത്ത് വിളിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കണമിടയാകണം, പറയുവാൻ തക്കണമിടയായി. നമ്മളാണെങ്കിൽ ചോദിക്കും, കർത്താവേ യഥാർത്ഥമായി കോട്ട വീണില്ലല്ലോ, പിന്നെന്തിനാണ് ഇപ്പോൾ സ്തുതിക്കുന്നത്? കർത്താവ് നമുക്ക് തിരിച്ചു പറഞ്ഞു തരും, കോട്ട വീണിട്ട് സ്തോത്രം പറയാൻ സ്തുതിക്കാനൊക്കെ ആർക്കും കഴിയും. കോട്ട വീഴും മുമ്പേ സ്തോത്രം ചെയ്യണമെങ്കിൽ ഒരു ദൈവ പൈതൽ വേണം. കർത്താവ് നമ്മളെ പഠിപ്പിക്കും, ഒരു ദൈവ പൈതൽ സ്തോത്രം ചെയ്യുന്നത് നമ്മുടെ നന്മയെ, വാഗ്ദത്ത നിവർത്തിയെ യഥാർത്ഥമായി വളഞ്ഞു കെട്ടി വരിഞ്ഞു മുറുക്കി നമുക്ക് തരത്തില്ലെന്ന് വാദിക്കുന്ന കോട്ട വീഴുന്നത് കൊണ്ടല്ല, അത് വീഴേണ്ടതിനാണ്.
പറയുവാൻ തകരുന്നുണ്ട്. അഡ്വാൻസ് പ്രൈസ്, ഇത് വിശ്വാസിയുടെ ഒരു അടയാളമാണ് കേട്ടോ. നിന്റെ ജീവിതത്തിൽ ഇതുണ്ടോ, നീ ആലോചിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. നാലാമതൊരു കാര്യം പറയട്ടെ, ഒരു വിശ്വാസി അവൻ്റെ ഉള്ളിലൊരു ഉറപ്പുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ നിശ്ചയമായി മറ്റന്നാൾ എൻ്റെ ദൈവം എൻ്റെ കാര്യം സാധിപ്പിച്ചു തരും. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ഉത്തരം പകരും. എൻ്റെ വിഷയത്തിൽ വിടുതൽ പകരും. ഞാൻ സാക്ഷിയായി മാറും. ആ ഉറപ്പ് അവൻ്റെ ഉള്ളത്തിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാമോ, വിഷയത്തിൻ്റെ മധ്യേ പ്രാർത്ഥിക്കുന്ന തനിക്ക് വിടുതൽ വരുവാൻ ഇത്തിരി കാലതാമസം നേരിട്ടു എന്ന് വിചാരിച്ച് അവൻ പിന്തിരിഞ്ഞു പോകത്തില്ല, വിശ്വാസം ത്യജിക്കത്തില്ല, യേശുവിനെ പഴിക്കത്തില്ല. അവനെന്ത് ചെയ്യും, പിടിച്ചു നിൽക്കുവാൻ തകർന്നുമിടയാവും. He'll hang on because he believes. If not today, tomorrow. If not tomorrow, day after. കർത്താവ് എനിക്ക് വേണ്ടി നിശ്ചയമായി പ്രവർത്തിക്കും, നിശ്ചയമായി പ്രവർത്തിക്കും. അവനത് ഉറയ്ക്കുവാൻ തക്കണമിടയാവും. ഞാൻ നിന്നോടും പറയട്ടെ, വിശ്വാസിയാണെന്ന് പറയുന്ന നീ പിടിവിടരുത്, പിടിച്ചു നിൽക്കണം കേട്ടോ. അത് വിശ്വാസത്തിൻ്റെ ഒരു അടയാളമാണ്. ആൻഡ് ഫൈനലി ഞാൻ ഇങ്ങനെ പറയാം, യഥാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തി അവന് ദൈവമുണ്ട് എന്ന് ഉറപ്പാണ് അല്ലേ. ദൈവത്തിൻ്റെ വചനത്തിൽ മാറ്റം വരികയില്ല എന്ന് ഉറപ്പാണ്. അതൊക്കെ വിശ്വാസത്തിൻ്റെ ഘടകങ്ങളാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്നവന് ഉള്ളുകൊണ്ട് ബൈബിൾ വായിച്ചതിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും, കർത്താവ് ഞാൻ നിന്നെ ഇന്നു മുതൽ അനുഗ്രഹിക്കും, ഞാൻ നിൻ്റെ രോഗങ്ങൾ സൗഖ്യമാക്കും, ഞാൻ അത് ചെയ്തു തരും, ഇത് ചെയ്തു തരും, നന്മ കൊണ്ട് നിൻ്റെ ജീവിതത്തിൽ. ഇതൊക്കെ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന മാറ്റം വരാത്ത ചില വാഗ്ദത്തങ്ങളുണ്ട്. ഒരു നാളിൽ കർത്താവായ യേശു ക്രിസ്തു മേഘാരൂഢനായി വീണ്ടും വരുവാൻ ഇടയാകും. അത് ഈ വ്യക്തി വിശ്വസിക്കുന്നു കേട്ടോ. ആ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ മാനവരാശിയുടെ രക്ഷകനായി ആദ്യം വന്നതുപോലെ സ്വന്തം ജീവനെ അർപ്പിക്കുവാനല്ല വരുന്നത്, സകല ചരാചരങ്ങളെയും ന്യായം വിധിപ്പാൻ അധികാരം പ്രാപിച്ചവനായി, നീതിയുള്ള ന്യായാധിപതിയായി, സർവശക്തനായി, രാജാതിരാജാവായി, കർത്താധികർത്താവായി, അങ്ങനെയാണ് വീണ്ടും വരുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ആ ദിവസം പ്രാഗൽഭ്യത്തോടെ ആർക്കെങ്കിലും തിരുമുമ്പിൽ നിൽക്കുവാൻ കഴിയണമെങ്കിൽ ഇന്ന് അതിനു മുമ്പുള്ള ജീവകാലത്തിൽ തൻ്റെ വചനമനുസരിച്ച് തൻ്റെ കണ്ണിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ ഹല ഇടവരുമാർ ജീവിക്കേണ്ടുന്നത് ആവശ്യമാണ്. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ ഈ ബോധ്യമുണ്ട്. അതുകൊണ്ട് നാളൊന്നിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നാളിനായും താൻ ചിന്തിച്ച ചിന്തകൾ, നോക്കിക്കണ്ട് രസിച്ച കാര്യങ്ങൾ, കേട്ട് രസിച്ച കാര്യങ്ങൾ, കൈയുടെ പ്രവൃത്തി, കാൽ നടന്ന പാത, എല്ലാറ്റിനും താൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന ബോധത്തോടും ബോധ്യത്തോടുമുള്ളൊരു ജീവിതമേ യഥാർത്ഥ വിശ്വാസി ജീവിക്കുവാൻ ഇടവരികയുള്ളൂ. താങ്കളുടെ ജീവിതം എങ്ങനെയുണ്ട്? ഒരു താൻ തോന്നിയുടെ ജീവിതമാണോ, അതോ യഥാർത്ഥമായി ഒരു വിശ്വാസിയുടെ ജീവിതമാണോ? കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന ബോധ്യത്തോടെയുള്ള ഒരു ജീവിതമാണോ? ചോദിക്കുവാനിടയാണ് കേട്ടോ. ചോദിച്ച് എവിടെയെങ്കിലുമൊക്കെ ഒരു മാറ്റം, ഒരു തിരുത്തൽ അത് ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കണമെങ്കിൽ അതങ്ങ് ചെയ്തോണം കേട്ടോ. ചെയ്തോണം, നിശ്ചയമായി അത് ചെയ്തോണം. ഒരു വാക്ക് പ്രാർത്ഥിച്ചാലോ, ഒരു വാക്ക് പ്രാർത്ഥിച്ചാലോ, കണ്ണൊന്നടച്ചേ. നമുക്ക് ഒരുമിച്ച് ദൈവം മുമ്പാകെ നിന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള കർത്താവേ, ഈ പ്രിയ സഹോദരനായി, ഈ സഹോദരിക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്കൊരുമിച്ച് തന്ന ഈ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുക കർത്താവേ. അങ്ങ് കൈനീട്ടി ഈ വ്യക്തി ഒന്ന് തൊടണം. സർവശക്തൻ്റെ ആ ശക്തി അവരുടെ ഉള്ളിലേക്ക് പകരണം. അഹിതമായത് എന്തെങ്കിലുമൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും അതിനെ പറിച്ചെറിയുവാൻ ഇവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യണം. ഒരു യഥാർത്ഥ വിശ്വാസി ഏതു വിധത്തിൽ ജീവിക്കണമോ അവിധത്തിൽ ജീവിക്കുവാനുള്ള കൃപ മുമ്പോട്ടുള്ള നാളുകളിൽ ഈ വ്യക്തിയുടെ ഉള്ളത്തിൽ അങ്ങ് പകർന്നു കൊടുക്കണം. എൻ്റെ നാഥ, ഞങ്ങൾക്ക് ഇന്ന് പകൽ ആവശ്യങ്ങളുണ്ട്. ഈ രാത്രി ഞങ്ങളായിരിക്കുമ്പോൾ നാളെ ചൊല്ലി ചില ആകുലങ്ങളുണ്ട്. ഓ, വേറെ എവിടെ പോകാനാ ഈ വിടുതൽ ചോദിച്ചുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരു അത്ഭുതം ചെയ്യണമേ, ശരീരങ്ങളെ സൗഖ്യമാക്കണമേ, കുടുംബങ്ങളിൽ സമാധാനം പകരണമേ, വിഷയങ്ങളെ വിടുതലിലേക്ക് കൊണ്ടുവരണമേ, പ്രവൃത്തിയിൽ ശക്തനായി, ആലോചനയിൽ ഭയങ്കരനായി അങ്ങ് വെളിപ്പെടുന്നതിന് നന്ദി. വലിയവ ചെയ്യണം യേശുവൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ സുഹൃത്തെ, ഒരു വട്ടം കൂടി ഞങ്ങൾക്കൊപ്പം ഈ ധ്യാനത്തിൽ പങ്കുചേർന്നതിന് നന്ദി പറയുകയാണ്. മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ കേട്ടോ, ഇനിയും നമ്മൾ ധ്യാനദീപ്തി പബ്ലിഷ് ചെയ്യുവാൻ തക്കണമിടയാണ്. പങ്കുചേരണം. നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം കൃപ തരട്ടെ. ഇനി അടുത്ത എപ്പിസോഡിലൂടെ കാണുന്നത് വരെ ദൈവം തൻ്റെ തങ്ക ചിറകടികൾ താങ്കളെ മൂടി മറയ്ക്കുമാറാകട്ടെ, സംരക്ഷിക്കട്ടെ.
കാത്തുപരിപാലിക്കട്ടെ. ദൈവം താങ്കളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ കേട്ടോ, ഒത്തിരി അനുഗ്രഹിക്കട്ടെ.